ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ദ്രുപു റിക്കുടെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഇതുവരെ വീഡിയോസിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട്. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ മൊബൈൽ ഫോൺ പവർ ബാങ്കായി ഉപയോഗിക്കുക എന്നാണ്. ഇപ്പോൾ നമ്മുടെ ലോകത്ത് തന്നെ ഈ രണ്ടിൽ കൂടുതൽ മൊബൈൽ ഫോണുള്ള ആൾക്കാരാണ് ഉള്ളത്. രണ്ട് മൊബൈൽ ഫോണുള്ള ആൾക്കാരുണ്ട്, ഒരു മൊബൈൽ ഫോണുള്ള ആൾക്കാർ ചുരുക്കമാണ്. അപ്പോൾ നമ്മളൊരു ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ ഈ മൊബൈൽ ഫോണ്, പിന്നെ രണ്ടാമത്തെ മൊബൈൽ ഫോണ്, പിന്നെ നമ്മുടെ ഒരു പവർ ബാങ്ക്, അങ്ങനത്തെ ഇപ്പോൾ എല്ലാം കൂട്ടിക്കൊണ്ടുവന്നാൽ നമുക്കെന്താ പറയുക, എല്ലാ ഒന്നിടത്ത് പൊങ്ങുകയില്ല എന്നല്ല, നമുക്ക് എല്ലാ സ്റ്റോറേജിൻ്റെ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ മൊബൈൽ ഫോൺ എന്താ പറയുക പവർ ബാങ്കായി ഉപയോഗിക്കുക എന്നാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾക്കൊരു ഗാഡ്ജറ്റ് ആവശ്യമുണ്ട്. ഇതിൻ്റെ പേര് ഞാൻ കാണിച്ചുതരാം, OTG കണക്ടർ എന്നാണ് ഇതിന് പൊതുവേ പറയുക. ഇതിപ്പോൾ അക്കിത എന്ന ബ്രാൻഡിൻ്റെതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഈ ഫോണിൽ നിന്ന് ഈ ഫോണിലേക്കാണ് ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ സി ടൈപ്പ് OTG കണക്ടർ കിട്ടുന്നത്. ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഒരു 50 മുതൽ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇലക്ട്രോണിക്സ് കടയിലുണ്ടാവും, പിന്നെ മൊബൈൽ ഫോണിൻ്റെ കടകളൊക്കെ ഉണ്ടാവും, പിന്നെ മൊബൈൽ ഫോണിൻ്റെ ഗാഡ്ജറ്റൊക്കെ ഉണ്ടല്ലേ, അക്സസറീസ് കടയിലല്ലേ, അതിലൊക്കെ ഇത് കിട്ടും. ഇത് കണ്ടല്ലേ, ഇതിപ്പോൾ സോറി, ഓക്കെ, ഇതിപ്പോൾ എന്താ പറയുക സി ടൈപ്പ് കേബിളാണ്. അതുകൊണ്ടാണ് സി ടൈപ്പ് OTG. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. അപ്പോൾ ഇതൊന്ന് ഓക്കെ കണക്റ്റ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ സാധാരണ ചാർജിങ് കേബിളില്ലേ, ഇത് നമുക്ക് അറിയാൻ പറ്റും. ഇതെല്ലാം ഫോണിൻ്റെ ഇടയിൽ കിട്ടലുണ്ട് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് എടുത്തിട്ട് ഒരു ഭാഗം ഇതിൻ്റെ കുറച്ച് ഇങ്ങോട്ടേ കാണിച്ചു തരാം, ഇതിൽ കണക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്ത ഭാഗം ഇത് കണ്ടില്ലേ, ഇതിപ്പം നോർമൽ ടൈപ്പാണ് കേബിൾ എന്ന് പറഞ്ഞാൽ, ഇത് നോർമൽ ടൈപ്പാണ്, ഇത് സി ടൈപ്പ് അല്ല. ഓക്കെ, എന്നിട്ട് പിന്നെ ഇതിലൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് ചെറിയൊന്നും കണ്ടില്ലേ. ഓക്കെ, അതാണ്. പിന്നെ ഇതിപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചില ഫോണിൽ ചാർജ് ആകില്ല, അപ്പോൾ തന്നെ ചാർജ് ആകുന്നില്ല എന്ന് പോയി നിങ്ങൾ കമൻ്റ് ഉണ്ടാവും. അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ നിങ്ങൾ കുത്തിയോടെ തന്നെ കുറച്ചൊന്ന് ഈ ബാറ് സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഇവിടെ കണ്ടില്ലേ, ചാർജിങ് മോഡിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ചെറുങ്ങനെ കാണാൻ പറ്റും, കണ്ടല്ലേ. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങളിതാ മീഡിയ ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഫയൽ ട്രാൻസ്ഫർ ആകുന്നേക്കും, ചിലപ്പോൾ ക്യാമറ മാത്രമായിരിക്കും, പിന്നെ USB സ്റ്റോറേജ്. ഇതെല്ലാം ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുക. ഇത് ജസ്റ്റ് ഒന്ന് ചാർജിങ് മോഡിലേക്ക് മാറ്റാം, അപ്പോൾ തന്നെ ചാർജ് ആയിക്കോളും. ഞാനിപ്പോൾ മീഡിയ ട്രാൻസ്ഫറൊക്കെ ആയാൽ കണ്ടില്ലേ, ഇപ്പോൾ ചാർജ് ആകുന്നില്ല, പിന്നെ ഇതിലാക്കിയാൽ ചാർജ് ആകും. ഓക്കെ, ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ ദ്രുപകൃഷ്ണ സൈനിങ് ഔട്ട്.